ഹായ് ഫ്രണ്ട്സ് പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പത്തനംതിട്ട ജില്ലയിൽ കേരള പി എസ് സി നടത്തിയ എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ മാത്സ് ഒഴിച്ചുള്ള ബാക്കി ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓൾ സെലക്ട് ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇനി പ്രയോജനപ്രദമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഏതാ ആദ്യത്തെ സംസ്ഥാനം ഏതാ എന്താണെന്നറിയാമോ ഓപ്ഷൻ ബി ആണ് ആൻസർ ഹരിയാന ഹരിയാന നിലവിൽ വന്ന എന്നാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിനാണ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി വന്നത് ഹരിയാനയാണ് എന്നാ ഈ ഹരിയാന വന്നത് അറിയാവോ ആ രണ്ടായിരത്തി പത്ത് ഏ നവംബർ ഇരുപത്തി അഞ്ചിനാണ് എവിടെ വന്നത് ആദ്യം ഹരിയാനയിൽ വന്നത് ഇനി ഇത് ഇന്ത്യ ഒട്ടാകെ വന്ന വർഷമുണ്ടല്ലോ ഇതിപ്പോൾ രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തഞ്ചിനാണ് ഹരിയാനയിൽ വന്നത് ഇനി ഇന്ത്യ മൊത്തം ഈ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി വന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ അത് രണ്ടായിരത്തി പതിനൊന്നാണ് ജനുവരി ഇരുപതാണ് കേട്ടോ ഇപ്പം എന്താ പറഞ്ഞേ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി വന്നത് ഹരിയാന ഏത് വർഷം വന്നു അവിടെ രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തി അഞ്ചിന് വന്നു ഇനി ഇന്ത്യ ഒട്ടാകെ വന്നത് ഏത് വർഷമാ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപതിനാണ് ഹരിയാന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിനാണ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ ഭീമർ എന്ന പദം കാണാമല്ലോ അല്ലേ ഭീമർ എന്ന പദം ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഭീമർ എന്ന പദം അറിയാവോ ക്രിക്കറ്റ് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ക്രിക്കറ്റ് കളിയുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറച്ച് പദങ്ങളുടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാ ആ ഞാൻ പറയുന്ന എഴുതി വെച്ചോ കേട്ടോ ഗൂഗ്ലി ചൈനാമാൻ ദൂസര ഡക്ക് ഡക്കൊക്കെ നമുക്കറിയാം അല്ലേ ഡക്ക് യോർക്കറ് യോർക്കർ നൈറ്റ് വാച്ച്മാൻ ഇതൊക്കെ പി എസ് സി ഇടക്കിടയ്ക്ക് ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ നൈറ്റ് വാച്ച്മാൻ സില്ലി പോയിൻ്റ് ക്രീസ് ഫ്രീഹിറ്റ് ഞാനത് വേണേൽ ഒന്ന് എഴുതാവേ ചൈനാമാൻ ഗൂഗ്ലി ദൂസര ഡക്ക് ഡക്ക് നമുക്കറിയാം യോർക്കറും അറിയാം കേട്ടിട്ടുണ്ടല്ലേ പിന്നെ നൈറ്റ് വാച്ച്മാൻ സില്ലി പോയിൻ്റ് പോവാണ് സില്ലി പോയിന്റ് ക്രീസ് ക്രീസ് നമുക്കറിയാം ഫ്രീ ഹിറ്റ് ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ക്രിക്കറ്റ് കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് ക്രിക്കറ്റ് കളിയുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളാണ് ഈ തന്നിരിക്കുന്നതെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഭീമർ എന്ന പദം ക്രിക്കറ്റ് കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി ലോക ബാങ്ക് ഏത് വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത് ഐ ബി ആർ ഡി ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് അത് ഓർത്ത് വെച്ചോണം കേട്ടോ ഐ ബി ആർ ഡിയുടെ ഫുൾ ഫോം എന്നാ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഐ ബി ആർ ഡിയുടെ പൂർണ്ണരൂപം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ലോക ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷമാണെന്നാണ് ക്വസ്റ്റ്യൻ ഏത് വർഷമാ പ്രവർത്തനം ആരംഭിച്ച ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ലോക ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ഇനി പ്രവർത്തനം ആരംഭിച്ചതാണ് നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തി അഞ്ച് ഇനി ലോകബാങ്ക് നിലവിൽ വന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചാലോ അറിയാമോ ലോക ബാങ്ക് നിലവിൽ വന്നത് ആ ചോദിച്ചാലുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ഏത് നിലവിൽ വന്നത് ആ ലോകബാങ്ക് നിലവിൽ വന്നത് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ലോകബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു തന്നു ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ ഓപ്ഷൻ തെറ്റി പോകാനൊന്നും ഇല്ല എല്ലാം നാൽപ്പത്താറ് തന്നിരിക്കുന്നത് കൊണ്ട് ഈ ജൂൺ ഇരുപത്തഞ്ച് അറിഞ്ഞാൽ നമുക്ക് എഴുതാം ഇല്ലേ പക്ഷേ ഇനി ലോകബാങ്ക് നിലവിൽ വന്നത് ചോദിച്ചാൽ നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് പ്രവർത്തനം ആരംഭിച്ചത് നാൽപ്പത്താറ് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് അപ്പോൾ ഫുൾ ഫോമും പഠിച്ചിരിക്കണം കേട്ടോ ഇതിൻ്റെ ആസ്ഥാനം എവിടെ വാഷിങ്ടൺ ആണ് ലോക ആസ്ഥാനം ചോദിച്ചാൽ എവിടെ ആ വാഷിങ്ടൺ ആണ് ബ്രിട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാ ലോക ബാങ്കും ഐ എം എഫും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇത് രണ്ടുമാണ് ബ്രിട്ടൺ വുഡ് ഇരട്ടകളെന്ന് അറിയപ്പെടുന്നത് ഇനി ദീർഘകാല വായ്പകൾ ആര് ഈ ലോകബാങ്ക് ഹ്രസ്വകാല വായ്പകൾ കൊടുക്കുന്നതാണാർ ഐ എം എഫ് അതും ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ ദീർഘകാല വായ്പ കൊടുക്കുന്ന ആര് ലോക ബാങ്ക് എന്നാൽ കുറച്ച് കാലത്തേക്ക് മറ്റു രാജ്യങ്ങൾക്കൊക്കെ വായ്പ കൊടുക്കുന്നതാണ് ആര് ഐ എം എഫ് ഇത്രയും കാര്യം ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം നമുക്ക് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി ഇരുപത്തിനാല് ആ സർവരാജ്യ സഖ്യം ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കുന്നതിന് സുപ്രധാന പങ്ക് വഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാ ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കാനായിട്ട് സുപ്രധാന പങ്ക് വഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാൻ ചോദിച്ചാൽ ആരാന്നറിയാവോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വുഡ്രോ വിൽസൺ ഈ ലീഗ് ഓഫ് നേഷൻ സ്ഥാപിക്കാനായിട്ട് എന്താ കാരണം ആ ഒന്നാം ലോഹ മഹായുദ്ധമാ ഒന്നാം ലോഹ മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടങ്ങളിൽ ഒന്നാം ലോഹ മഹായുദ്ധം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലല്ലേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ പാരീസിൽ നടന്ന പാരീസിൽ സമാധാന സമ്മേളനം നടന്നു അതിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട ഒരു സംഘടനയാണേത് ലീഗ് ഓഫ് നേഷൻ എന്നാ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ലോ പിന്നെ പാരീസിൽ നടന്ന സമാധാന സമ്മേളനത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട ഒരു രാജ്യാന്തര സംഘടനയാണേത് ലീഗ് ഓഫ് നേഷൻ ഈ ആശയം കൊണ്ടുവന്ന ആരാണ് ഈ ബുഡ്രോ വിൽസൺ ആണ് ലീഗ് ഓഫ് നേഷൻ എന്ന ആശയം കൊണ്ടുവന്നത് ഇനി എന്ന് ഈ സർവരാജ്യസംഖ്യ നിലവിൽ വന്നത് അറിഞ്ഞിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ജനുവരി പത്ത് ഇപ്പം ഞാൻ ജനുവരി മാസത്തിലൊക്കെ കരണ്ട് എന്നാ ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട ദിവസങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ അതിനകത്ത് ഈ ജനുവരി പത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ജനുവരി പത്തിൻ്റെ പ്രത്യേകത എന്താ ആ ലോക ഹിന്ദി ദിനവും ഓർത്തിരിക്കാൻ പറഞ്ഞതേ ഉള്ളത് ലോക ചിരി ദിനവും ഏതു ദിവസമാണ് ജനുവരി പത്താണ് ഇവിടെ പഠിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ലോക ഹിന്ദി ദിനവും ലോക ചിരി ദിനവും എന്നാണ് ജനുവരി പത്താണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് എന്തു വന്നത് ലീഗ് ഓഫ് നേഷൻ വന്നത് ഇനി ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിലവിൽ വന്നു ഇനി ഫസ്റ്റ് സമ്മേളനം നടക്കണമല്ലോ ആ സമ്മേളനം നടന്ന എന്താന്ന് ചോദിച്ചാൽ ഇരുപതിൽ തന്നെയാണ് അത് ജനുവരി പതിനാറാണ് അറിഞ്ഞിരിക്കുക എന്നേ ഉള്ളൂ ഇപ്പം ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ഇതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പതിനാറിനാണ് ഇനി രണ്ടാം ലോഹ മഹായുദ്ധത്തിന് ശേഷം എന്ത് പിരിച്ചുവിട്ടു ആ ലീഗ് ഓഫ് നേഷൻ പിരിച്ചുവിട്ടു സർവരാജ്യ സഖ്യത്തെ രണ്ടാം ലോഹ മഹായുധത്തോടു കൂടി പിരിച്ചുവിട്ടു ഇനി രണ്ടാലോഹ മഹായുധത്തിന് അവസാനമാണല്ലോ ഏത് യു എൻ നിലവിൽ വന്നത് റൂസ്വെൽട്ടിൻ്റെ ആശയത്തിൻ്റെ പുറത്ത് വന്ന നില സംഘടനയാണേത് യു എൻ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് കാണണം ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റൊക്കെ എടുത്ത് കാണുക എല്ലാത്തിൻ്റെ ക്ലാസ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ക്ലാസ്സുകളെല്ലാം കാണണം കേട്ടോ യു എനിനെ കുറിച്ചുള്ള കുറച്ച് ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ സംഘടനകൾ കുറച്ച് അതും കൂടെ തോളിടേ അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിരിക്കണം അപ്പോൾ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു നമുക്ക് അടുത്ത് നോക്കാം ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് അന്നത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ആൻസർ ശിവരാജ് പാട്ടീൽ കമ്മീഷനാണ് കേട്ടോ ടു ജി സ്പെക്ട്രം ഇപ്പോൾ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ശിവരാജ് പാട്ടീൽ കമ്മീഷനാണ് ഇതിനിപ്പം സംയുക്ത സമിതിയുടെ ടു ജി ഇൻസ്പെക്ട്രം അഴിമതി അന്വേഷിക്കാൻ നിയോഗിച്ച സംയുക്ത കമ്മിറ്റിയുടെ തലവൻ എന്നൊക്കെ പറഞ്ഞാൽ ജെ പി സി കമ്മീഷനാണേ ജെ പി സി കമ്മീഷനാണ് പി സി ചാക്കോ ആണ് ജസ്റ്റ് അറിഞ്ഞിരിക്കുകയെന്നേ ഉള്ളൂ അന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനാണത് അപ്പം അതിൻ്റെ അധ്യക്ഷനാരാണ് സംയുക്ത സമിതിയുടെ തലവൻ പി സി ചാക്കോ ജസ്റ്റ് അറിഞ്ഞിരിക്കുകയെന്നേ ഉള്ളേ ഇനി ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ താഴെ പറയുന്നവയിൽ ആസിയാനിൽ അംഗമല്ലാത്ത രാജ്യം ആ ഏത് ആസിയാനിൽ ഇന്ത്യ അംഗമല്ല കേട്ടോ ആസിയാനിൽ അംഗമല്ലാത്ത രാജ്യം ഇന്ത്യയാണ് ഇനി ആസിയാൻ എന്നാ നിലവിൽ വന്നേ അറിയാവോ ആസിയാൻ നിലവിൽ വന്ന വർഷം അറിയാവോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് എട്ടിനാണ് ആസിയാൻ നിലവിൽ വന്നത് എന്നാ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് എട്ടിനാണ് ആസിയാന് നിലവിൽ വന്നത് എത്ര അംഗങ്ങളാണ് ഇതിനകത്തുള്ളത് ആസിയാനിൽ എത്ര അംഗങ്ങളുണ്ട് പത്ത് അംഗങ്ങളാണ് നിലവിലുള്ളത് കേട്ടോ ആസിയാൻ്റെ ആ പത്ത് അംഗങ്ങളാണ് ആസിയാനിലുള്ളത് പിന്നെ ആസ്ഥാനം ജക്കാർത്ത ഇൻഡോനേഷ്യയാണ് ആസിയാൻ്റെ തലസ്ഥാനം അല ആസിയാൻ്റെ ആസ്ഥാനം ജക്കാർത്ത ഇൻഡോനേഷ്യ ഇനി ആസിയാൻ്റെ ഫുൾ ഫോം പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആസിയാൻ്റെ എഴുതുന്നത് അപ്പോൾ എഴുതി വെച്ചിരിക്കും ഇത് കണ്ടോ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഫുൾ ഫോം അസോസിയേഷൻ എന്ന് പറയുന്നത് അസോസിയേഷൻ അസോസിയേഷൻ ഓഫ് കണ്ടോ എ എസ് ഇ എ എൻ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത് ഈ എ ഏതാ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് കണ്ടോ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ എന്നാണ് ഇതിൻ്റെ ആ ഫുൾ ഫോം എന്ന് പറഞ്ഞോ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് നിലവിൽ വന്ന വർഷം മറക്കുമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് എട്ട് ഇമ്പോർട്ടൻ്റ് ആണേ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ മേധാവി കെ ശിവനല്ലേ നിലവിലെ മേധാവി ഇനിയിപ്പം ഉടനെ മാറുമായിരിക്കും എന്നാലും പി എസ് സിയുടെ ഇനി ഇപ്പോൾ എൽ ഡി ഒക്കെ വരുമ്പോഴത്തേനും ഇത് വരാൻ ചാൻസ് ഉള്ളു മാറുന്നതിനനുസരിച്ച് നിങ്ങൾ കറണ്ട് അഫെയർസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ ഞാൻ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം ഇനി ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം വർഷവും ദിവസവും പറയണോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് കേട്ടോ തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ി ഒക്ടോബർ പന്ത്രണ്ട് വരും എന്താ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്നതാണ് തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടാണ് അപ്പോൾ ഇത് രണ്ടും നോക്കി വെച്ചോണം ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒക്ടോബർ പന്ത്രണ്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എളുപ്പമെഴുതുക ഈ ഒക്ടോബർ പന്ത്രണ്ട് കഴിഞ്ഞ് കണ്ടാൽ നമ്മളത് എഴുതും ഇല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമ നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടാണ് ഇനി അത് സ്ഥാപിതമായത് ചോദിച്ചാൽ ഒക്ടോബർ പന്ത്രണ്ട് കേട്ടോ അത് മറന്നു പോകരുത് അപ്പോൾ ആകെ അത്ര അംഗങ്ങൾ എത്ര പേരതിനകത്ത് ചെയർമാനെ എന്ന് ചോദിച്ചാൽ ചെയർമാൻ ഉൾപ്പെടെ അഞ്ചും ചെയർമാനും നാല് സ്ഥിരാംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും നാല് സ്ഥിര അംഗങ്ങളും അടങ്ങുന്നതാണ് ഇപ്പം ഉൾപ്പെടെ ചോദിച്ചാൽ നമ്മൾ മൊത്തത്തിൽ അഞ്ച് പറയുക നാല് സ്ഥിരാംഗങ്ങളും ചെയർമാനും ഉൾപ്പെടെ അഞ്ച് പേരാണ് ഇതിനകത്ത് അംഗങ്ങളായിട്ട് ഉള്ളത് കേട്ടോ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ ആരാ എച്ച് എൽ ദത്തു അല്ലേ എച്ച് എൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആണ് ആര് എച്ച് എൽ ദത്തു എച്ച് എൽ ദത്തു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എല്ലാ പരീക്ഷകളിലും ഒട്ടുമിക്ക പരീക്ഷകളിലും ചോദിക്കും മനുഷ്യാവകാശ കമ്മീഷനെ കേരള പി എസ് സി വിടത്തില്ല അതുപോലെ ചോദ്യം വരും കേട്ടോ അപ്പോൾ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ രംഗനാഥ് മിശ്രയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ചോദിച്ചാൽ അത് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാനാരാണ് എച്ച് എൽ ദത്തു ആണ് ഇനി ഇപ്പം നമ്മളെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷവും കൂടെ ഒന്ന് പഠിച്ചിരുന്നു സംസ്ഥാനം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നാണ് അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പം അല്ലെങ്കിൽ ഞാനിനി ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എല്ലാം ഷോർട്ട് നോട്ട് ഇട്ടേക്കാം കേട്ടോ അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യനേ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് ആരാ ഓപ്ഷൻ ബി ആണ് ആൻസറ് പി സി മഹാലൻ ഓഫീസ് ഞാൻ ഇച്ചിരി നേരം സമയം തരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചെടുത്തോട്ടെ ന്നോർത്തോട്ടോ അറിയാവുന്നവർക്ക് ഒന്ന് ആലോചിക്കാനായിട്ട് സമയം തരുന്നതേ ഉള്ളൂ രണ്ടാം മജ്യവത്സര പദ്ധതിയുടെ ശില്പിയാണ് ആര് പി സി മഹാലൻ ഓഫീസ് ഇന്ത്യൻ ടെലഫോൺ ഇൻഡസ്ട്രീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടാ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ടെലഫോൺ ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് എവിടാ ബാംഗ്ലൂരിലാണേ ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതെന്നാ നിലവിൽ വന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇപ്പം ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂര് ഇതെന്നാ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇനി നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ മൗലികാവകാശം അല്ലാത്തത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് എന്താ ആൻസർ എല്ലാവർക്കും അറിയാം അല്ലേ മൗലികാവകാശം അല്ലാത്തത് സ്വത്തവകാശം എന്തുകൊണ്ടാണ് സ്വത്തവകാശമാണെന്ന് പറയാൻ കാര്യം ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു അതാണ് ഇതിൻ്റെ കാരണം അപ്പോൾ ഈ ആയിരത്തി വർഷം അറിയണം നാൽപ്പത്തി നാലാം ഭേദഗതിയും അറിഞ്ഞിരിക്കണം അതെല്ലാവർക്കും അറിയാം ഏകദേശം പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി ആരെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നുള്ള ഇതിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പം അന്നത്തെ പ്രധാനമന്ത്രിയാണ് ആര് ആ മൊറാർജി ദേശായി ഇന്നത്തെ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി മൗലികാവകാശങ്ങൾ ഏത് പാർട്ടി വരും പാർട്ട് മൂന്ന് ഭാഗം മൂന്നിലാണ് മൗലികാവകാശങ്ങൾ വരുന്നത് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് എത്ര മൗലികാവകാശം ഉള്ളത് നിലവിൽ ആറെണ്ണമാണ് ഇനി സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അന്നത്തെ പ്രധാനമന്ത്രിയാണ് മോറാർജി ദേശായി ഇതെല്ലാം ബി എസ് സിയുടെ ക്വസ്റ്റിനാണ് കേട്ടോ ഇനി താഴെ പറയുന്നവയിൽ പരോക്ഷ നികുതി ഏതാണ് താഴെ പറയുന്നവയിൽ പരോക്ഷ നികുതി ഏതാ എക്സൈസ് ഡ്യൂട്ടിയാണ് എക്സൈസ് ഡ്യൂട്ടി ഓപ്ഷൻ ബി ആണ് ആൻസർ എക്സൈസ് ഡ്യൂട്ടിയാണ് പരോക്ഷ നികുതി പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് ഏതൊക്കെയാ വരുമാന നികുതി സ്വത്ത് നികുതിയൊക്കെ ആ പ്രത്യക്ഷ നികുതിയാണ് വരുമാന നികുതി ആ സ്വത്ത് നികുതിയൊക്കെ പ്രത്യക്ഷ നികുതിയാണ് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ ആരാണ് ആരാ സ്ഥാപകൻ അറിയാവുന്നവരൊന്നും ഓർത്തെടുത്തേ ഹെൻറി ഡിനൻ്റാണോ ബേഡൻ പവൽ പവലാണോ പീറ്റർ ബെനൻസൺ ആണോ ജോൺ മൈക്കിൾസ് ആണോ ആൻസർ എന്ന് പറയുന്നത് പീറ്റർ ബെനൻസൺ ആണ് പീറ്റർ ബെനൻസൺ എന്താ ഈ ആംനസ്റ്റി ഇൻറ്റർനാഷണലിൻ്റെ പ്രത്യേകത എന്നറിയാവോ ആ ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടന എന്ന് ചോദിച്ചാൽ അതേതാ ഈ ആംനസ്റ്റി ഇൻ്റർനാഷണലാണ് എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞാൽ ഇന്ത്യയിലെ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയാണ് ഈ ആംനെസ്റ്റി ഇൻ്റർനാഷണൽ ഇനി ഇത് രൂപീകൃതമായ വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണിത് രൂപീകൃതമായത് എവിടാ ആസ്ഥാനം എവിടെ ആസ്ഥാനം ലണ്ടൻ ലണ്ടൻ ആണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇനി ഇതിന് ഒരു ആപ്തവാക്യം ഉണ്ട് അത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യം ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ് അതാണ് ഇതിൻ്റെ ആപ്തവാക്യം എന്നാ പറഞ്ഞേ ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാട്ടിൽ നല്ലത് എന്ത് ചെയ്യുക ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണെന്നുള്ളതാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യം ഒന്നുകൂടെ പറയാം ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ് എന്നതാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആംനെസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിച്ചതാരാ പീറ്റർ വെനൻസൺ അപ്പം വർഷങ്ങളൊക്കെ ഓർത്തിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് രൂപീകൃതമായത് ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ അതിൻ്റെ ആസ്ഥാനം ലണ്ടനാണ് ആംനസ്റ്റി ആംനെസ്റ്റി ഇന്റർനാഷണലിൻ്റെ ആപ്തവാക്യം എന്താ ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാളും നല്ലതൊരു മെഴുകുതിരി തെളിയിക്കുന്നതാണെന്നുള്ളതാണ് ആണല്ലോ ഇനി ഇതിന് നോബൈൽ കിട്ടിയ ഏത് വർഷമാണെന്നറിയോ അറിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക നോബേൽ കിട്ടിയതെന്നാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വയലാർ അവാർഡ് കൊടുക്കാൻ തുടങ്ങിയതെന്നാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആർക്ക് കിട്ടി ലളിതാംബിക അന്തർജനത്തിന് അഗ്നിസാക്ഷി എന്ന് പറഞ്ഞൊരു കൃതിക്ക് കിട്ടി കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വയലാർ അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത് പിന്നെ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പതാക്കിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ നോബെൽ കിട്ടിയത് ചോദിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പൈറോമീറ്ററിൻ്റെ ഉപയോഗം എന്ത് ആ നമുക്കെല്ലാം അറിയാനാ ഉയർന്ന താപനില അളക്കാനാണ് പൈറോമീറ്റർ ഉപയോഗിക്കുന്നത് ഉയർന്ന താപനില ഇളക്കാൻ പൈറോമീറ്റർ ഇനി കാറ്റിൻ്റെ വേഗത അളക്കാനോ കാറ്റിൻ്റെ വേഗത ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലോ അത് അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗത അനിമോമീറ്റർ ആണ് എഴുതാവേ അനിമോമീറ്റർ ഇനി കടലിൻ്റെ ആഴം അളക്കാനോ കടലിൻ്റെ ആഴം അളക്കാൻ സോണാർ അല്ലെ എക്കോ സൗണ്ടറും ചോയ് തന്നാലും ഓപ്ഷനിൽ തന്നാലും എഴുതാം കേട്ടോ കടലിൻ്റെ ആഴം അളക്കാൻ സോണാർ ഉണ്ട് ഉളക്കാൻ സൗണ്ടർ തന്നാൽ നമുക്ക് എഴുതാം ഇനി ശബ്ദ തീവ്രത അളക്കാൻ സോണാറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ശബ്ദ തീവ്രത അളക്കാനോ ശബ്ദ തീവ്രത ഓഡിയോമീറ്റർ ഓഡിയോ ഓഡിയോമീറ്റർ ആണ് ശബ്ദ തീവ്രത അളക്കാനുള്ള ഉപകരണം എന്ന് പറയുന്നത് അപ്പോൾ ഉയർന്ന താപനില അളക്കാനായിട്ട് പൈറോമീറ്റർ മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ഈജിപ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ആര് അപ്പോൾ അന്നത്തെ കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഈജിപ്റ്റിലെ നിലവിലെ പ്രസിഡന്റ് ആരാന്ന് പഠിച്ചിരിക്കണം കേട്ടോ ഇതിൻ്റെ ആൻസറെന്ന് പറഞ്ഞാൽ ഹൊസ്നിബാറക്കാണ് പക്ഷെ നമ്മളത് പഠിക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി പതിനൊന്നിലെ കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിക്കണ്ട ഇതിനകത്ത് നിലവിലെ പ്രസിഡന്റ് ആരാ അബ്ദുൽ അലി സിസി അപ്പം നിലവിലെ പ്രസിഡൻ്റാണ് അബ്ദുൽ ഫത്ത അലി സിസി അദ്ദേഹം ആണ് ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡൻ്റ് ഇത് അറിഞ്ഞിരിക്കണേ ചോദിച്ചാലും നമുക്ക് എഴുതാമല്ലോ അപ്പോൾ അടുത്തു നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ നാണയം ലിബിയയുടെ നാണയം ചോദിച്ചാൽ ഏതാണെന്നറിയാമോ തന്നിരിക്കുന്നതിൽ ദിനാർ ദുർഹം എവിടുത്തെ നാണയവ യു എ യു എയുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ നാണയമാണേത് ദിർഹം ഇനി റുപ്പിയ റുപ്പിയയോ ഇൻഡോനേഷ്യയുടെ നാണയമാണ് ഇൻഡോനേഷ്യയുടെ നാണയമാണ് റുപ്പ്യ എന്ന് പറയുന്നത് ഇനി റൂഫിയ എന്ന് ചോദിച്ചാലോ റൂഫിയ റൂഫിയ എവിടുത്തെ നാണയവ മാലിദ്വീപിൻ്റെ നാണയമാണ് റൂഫിയ കേട്ടോ മാലിദ്വീപിൻ്റെ നാണയമാണ് റൂഫിയ റുപ്പിയ ചോദിച്ചാൽ അത് ഇൻഡോനേഷ്യ ഇനി ക്യാറ്റ് ക്യാറ്റ് എന്നുള്ളത് മ്യാൻമാറിൻ്റെ നാണയമാണ് അപ്പം യു എയുടെ ദിർഹം ലിബിയയുടെ ദിനാറ് റുപ്പിയ ഇൻഡോനേഷ്യ റുഫിയ ആണെങ്കിൽ മാലിദ്വീപ് ക്യാറ്റോ ക്യാറ്റ് മ്യാൻമാറിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ അരവിന്ദ ഘോഷി രചിച്ച പുസ്തകം താഴെ പറയുന്നതിൽ ഏതാന്നാണ് അത് നമുക്കറിയാമല്ലോ ലൈഫ് ഡിവൈന കേട്ടോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ലൈഫ് ഡിവൈൻ എഴുതിയത് അരവിന്ദ ഘോഷ നമുക്ക് ഓപ്ഷൻ കാണുമ്പോഴേ നമുക്ക് കിട്ടും ഇനി എമിലി എഴുതിയതാരാ എമിലി എമിലി എഴുതിയതാരാണ് റൂസോയാണ് റൂസോ ആണ് എമിലി എഴുതിയത് ഇനി മദർ ഇന്ത്യയോ മദർ ഇന്ത്യ മദർ ഇന്ത്യ എഴുതിയതാരാ കാറിൻ മേയോ കാതറിൻ മേയോ ആണ് മദർ ഇന്ത്യ എഴുതിയത് ഇനി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്നത് എഴുതിയത് ബിബിൻ ചന്ദ്രയ കേട്ടോ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എഴുതിയതാരാണ് ബിബിൻ ചന്ദ്ര അപ്പോൾ എമിലി എഴുതിയതാരാ റൂസോ മദറിൻ്റെ എഴുതിയതോ ഖാദറിൻമേയോ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം എഴുതിയതോ ബിബിൻ ചന്ദ്ര ലൈഫ് ഡിബൈൻ എഴുതിയത് അരവിന്ദ ഘോഷാണ് അപ്പം അത്ര അറിഞ്ഞിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ജീവകം കെയുടെ രാസനാമം എന്താണ് ജീവകം കെയുടെ രാസനാമം ഏതാ ഫില്ലോ ക്യുനോൻ ആണ് ജീവകം കെയുടെ രാസനാമം ഫില്ലോ ക്യുനോൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ എ റെറ്റിനോൾ വിറ്റമിൻ എ ആണ് ഡി കാൽസിഫെറോൾ വിറ്റമിൻ സി അബ്സ്കോർബിക് ആസിഡ് അല്ലേ അപ്പം വൈറ്റമിൻ കെയുടെ രാസനാമം ഫില്ലോക്കിനോൺ വൈറ്റമിൻ എ റെറ്റിനോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കാൽസിഫറോള് വൈറ്റമിൻ ഡി എർഗോ കാൽസിഫറോൾ കാൽസിഫറോള് വൈറ്റമിൻ ഡി അസ്കോർബിക് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയുടെ രാസനാമമാണ് ഇനി മുപ്പത്തി ഒൻപതാമത് ക്വസ്റ്റ്യൻ നോക്കി മുപ്പത്തി ഒൻപത് മേധാ പട്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ മേധാ ഭഡ്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നറിയാമോ ആ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി ആണ് ആൻസർ എന്താ പീപ്പിൾ പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് ഏത് വർഷം ഇത് സ്ഥാപിച്ചേ രണ്ടായിരത്തി നാലിലാണ് ഇത് സ്ഥാപിച്ചത് ആര് മേധാ ഭട്കർ സ്ഥാപിച്ചത് ഇന്ത്യയിലെ പ്രശസ്തയായ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ആര് മേധാ പട്ക്കർ നറുപതാ ബെച്ചാബോ ആന്തോളൻ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് മേധാ പട്ക്കറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത്ര അറിഞ്ഞിരിക്കുക ഇനി നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാം കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് നാൽപ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്നാൽ ആൻസർ അല്ല അതിൻ്റെ ആവശ്യമില്ല രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പ് ഫുട്ബോൾ നടന്നത് എവിടെ അത് റഷ്യ ആണ് അതിനകത്ത് വിജയ് ആര് ഫ്രാൻസ് അത്ര അറിഞ്ഞിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിലാണ് നടക്കുന്നത് ഖത്തർ ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ ഫുട്ബോൾ ലോകകപ്പ് വിന്നറാണ് ആര് ഫുട്ബോൾ ലോകകപ്പ് നടന്നത് റഷ്യയിലാണ് അതിനകത്തെ വിജയി ആര് ഫ്രാൻസ് സെക്കൻഡ് ക്രൊയേഷ്യ അല്ലേ ആ സെക്കൻഡ് പൊസിഷൻ ആർക്കാണ് കിട്ടിയത് ക്രൊയേഷ്യ ഇനി ഖത്തറിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടക്കും എന്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് ഖത്തറിലാണ് ഖത്രയെ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു വ്യക്തി പ്രകൃതി അവൻ്റേതല്ലെങ്കിൽ അവനൊരു അടിമയാണെന്ന് പറഞ്ഞ ചിന്തകൻ ആരാണ് ആരാ ഓപ്ഷൻ ഡി ആണ് ആൻസർ അരിസ്റ്റോട്ടിൽ അങ്ങനെ പറഞ്ഞു കേട്ടോ ഒരു വ്യക്തി പ്രകൃത്യ അവൻ്റെതല്ലെങ്കിൽ അവനൊരു അടിമയാണെന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാരാ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനല്ല ഏ സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് പ്ലേറ്റോ പ്ലേറ്റോടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ അപ്പോൾ അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യൻ ചോദിച്ചാലത് അലക്സാണ്ടർ ആണ് അലക്സാണ്ടർ അപ്പം അലക്സ് അരിസ്റ്റോട്ടിലിൻ്റെ ഗുരു ചോദിച്ചാൽ പ്ലേറ്റോ കേട്ടോ മാറിപ്പോയതാ ഏതാ പറഞ്ഞത് സോക്രട്ടീസിൻ്റെ ശിഷ്യൻ പ്ലേറ്റോ പ്ലേറ്റോയുടെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനാണ് അലക്സാണ്ടർ അപ്പം ഞാനൊരു ക്ലൂ അതിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു സോക്രട്ടീസ് പ്ലേറ്റിൽ അരിയിട്ടു അലക്സാണ്ടർ വാരി കഴിച്ചു സോക്രട്ടീസ് പ്ലേറ്റിൽ അരിയിട്ടു അലക്സാണ്ടർ വാരി കഴിച്ചു അതറി ഞാൻ ഒരു ക്ലൂ പഠിച്ചു വെച്ചിരിക്കുന്നതാണ് എല്ലാ സാധാരണ ഗതിയിലുള്ള ക്ലൂ എന്ന് പറഞ്ഞാൽ സ്പാ എന്ന് വെച്ചാലും മതി കേട്ടോ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ അലക്സാണ്ടർ അങ്ങനെ ഓർത്ത് അത് പി എസ് ഒരു ക്വസ്റ്റിൻ ആയതുകൊണ്ടാണ് ഞാനിവിടെ പിന്നെയും പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആൻസർ അറിയാമല്ലോ ഒരു വ്യക്തി പ്രകൃതി പ്രകൃതിയാവൻ്റെതല്ലെങ്കിൽ അവനൊരടിമയാണെന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ ഇനി ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പി എസ് സി ചോദിച്ചിട്ടുണ്ട് അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനം ലൈസിയം ൈസ്യം കേട്ടോ ലൈസ്യം അത് ഓർത്ത് വെച്ചോണം പിന്നെ ചോദിച്ചിട്ടുള്ള എന്നാന്ന് ചോദിച്ചാൽ പി എസ് സി ജീവശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ജീവശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് കേട്ടോ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ഇനി നമുക്ക് അടുത്ത കോസ്റ്റിൽ നോക്കാം ആ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയായിരുന്നു അക്ബർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത് പേരിൽ അറിയപ്പെടുന്നു അപ്പം മുഗൾ സാമ്രാജ്യത്തിൻ്റെ ക്ലാസ് മൊത്തം അഞ്ച് ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഏ അത് നിങ്ങൾ കാണണം ഫുള്ള് കാണണം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്കൊന്നും പോകത്തില്ല ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലാസ്സുകൾ കണ്ടവർക്കറിയാം കേട്ടോ നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് സാപ്തി അക്ബർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായമാണ് സാപ്തി എന്ന് പറഞ്ഞത് ജസിയ നിർത്തലാക്കി ജസിയ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ മേലെ ഏർപ്പെടുത്തുന്ന ഒരു നികുതി ആയിരുന്നു എന്ത് ജസിയ അത് നിർത്തലാക്കിയത് അക്ബർ അത് പുനഃസ്ഥാപിച്ചതാരാണെന്ന് ചോദിച്ചാൽ ആരാ അത് ഔറംഗസീബാണ് ഇനി അടുത്ത കോസ്റ്റിനു നോക്കാം ഇപ്പം ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ആ ക്ലാസ് അഞ്ചെണ്ണം ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണാൻ മറക്കല്ലേ നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത് എന്താ ലക്ഷ്യമിടുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് ലക്ഷ്യമിടുന്നത് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് എന്ത് ലക്ഷ്യമിടുന്നത് പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യമിടുന്നത് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ക്യാബിനറ്റ് മിഷന് ഇന്ത്യ സന്ദർശിച്ച വർഷം ഏതാ ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ക്ലിയർ അല്ല കേട്ടോ എന്നാലും നിങ്ങളൊന്ന് ഞാൻ പറയുന്ന കൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇരുന്നാൽ കിട്ടും ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണേ അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നോ ഒന്ന് അറിഞ്ഞിരിക്കുക പ്രത്യേകിക് ലോറൻസ് ഉണ്ട് ലോറൻസ് അതിൻ്റെ നേതാവ് അദ്ദേഹമായിരുന്നു എ വി അലക്സാണ്ടർ സ്റ്റംഫോർഡ് ക്രിപ്സ് എന്നിവരായിരുന്നു ഇതിൻ്റെ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ഒന്നുകൂടെ പോകത്തെ പൃഥ്വിക് ലോറൻസ് ഉണ്ട് എ വി ഉണ്ട് സ്റ്റംഫോർഡ് ക്രിപ്സ് ഉണ്ട് ഈ ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വെച്ചാൽ ക്യാബിനറ്റ് മിഷൻ്റെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ ആരെഴുതണം പൃഥ്വിക് ലോറൻസാണ് അതിൻ്റെ ആ തലവനെന്ന് അറിയപ്പെടുന്നത് ഇനി അടുത്ത താഴെ പറയുന്നവയിൽ അത്യുൽപാദനശേഷിയുള്ള പാവൽ ഇനം ഏതാണ് ഇതിൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പാവല് അത്യാവശ്യം നമ്മൾ മത്സര പരീക്ഷകളിൽ അറിഞ്ഞിരിക്കേണ്ട സങ്കര ഇനം വിത്തുകളുടെ ക്ലാസ് ഇട്ടിട്ടുണ്ട് ഒരു ക്ലാസ്സും കൂടി ഇട്ടാൽ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് ഒരെണ്ണം കൂടി ഇട്ടാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടും അതുപോലെ തന്നെ ഞാൻ ക്രോമോസാം സംഖ്യയുടെ ക്ലാസ് ഇട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങളൊന്ന് കാണണം കേട്ടോ കണ്ട് സഹായിക്കുക അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും ഉറപ്പാണ് അതുപോലെ പിന്നെ ഉപകാരപ്രദമായ രീതിയിലാണ് ഞാനത് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ താഴെ പറയുന്നവയിൽ അത്യുൽപാദനശേഷിയുള്ള എന്ന് ചോദിച്ചാൽ അത് പ്രിയങ്ക കേട്ടോ പ്രിയങ്കയാണ് പാവലിനം ഇനി നോക്കേ അമ്പിളി മത്തങ്ങയാണ് മത്തങ്ങയുടെ ഇനമാണ് അമ്പിളി ഇനി തക്കാളിയാണ് രജനി രജനി തക്കാളി കൗമുദി എന്ന് പറഞ്ഞത് കൊണ്ടല്ലോ പടവലം പടവലമാണ് കൗമുദി കൗമുദി പടവലം രജനി തക്കാളി അമ്പിളി മത്തൻ എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ലോക പ്രമേഹ ദിനം എന്നാണ് എന്നാ നവംബർ പതിനാലോ കേട്ടോ നവംബർ പതിനാല് ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത് നവംബർ പതിനാലാണ് എന്തുകൊണ്ടാണ് ഈ നവംബർ പതിനാലായത് ലോക പ്രമേഹ ദിനം എന്തുകൊണ്ടാണ് നവംബർ പതിനാലായത് എന്തുകൊണ്ടാണ് ആ ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റുമാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത് ആരൊക്കെ ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും കൂടെ കൂടി എന്ത് കണ്ടുപിടിച്ചു ഇൻസുലിൻ കണ്ടുപിടിച്ചു അപ്പോൾ ഫ്രെഡറിക് ബാൻഡിൻ്റി ബാൻഡിങ്ങിൻ്റെ ഫ്രെഡറിക് ബാൻഡിങ്ങിൻ്റെ ഏത് ഈ നവംബർ പതിനാലെന്ന് പറയുന്നത് ഈ നവംബർ പതിനാലെന്ന് പറയുന്ന ആരുടെ ജന്മദിനം ഫ്രെഡറിക് ബാൻഡിങ്ങിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനാലെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ലോകമെമ്പാടും പ്രമേഹ ദിനമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആചരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഫ്രെഡറിക് ബാൻഡിങ്ങിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ആണ് ലോക പ്രമേഹ ദിനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആചരിക്കാൻ തുടങ്ങിയത് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ സിൽവർ റവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് സിൽവർ റവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് മുട്ട മുട്ടയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സിൽവർ റവല്യൂഷൻ ഇനി നീലവിപ്ലവം നീലവിപ്ലവമാണ് മത്സ്യം നീലവിപ്ലവം ചോദിച്ചാൽ മത്സ്യം ഹരിത വിപ്ലവം ചോദിച്ചാൽ കാർഷികം അത് നമുക്കറിയാം എന്ന് കാണുമ്പോഴും അറിയാം ഇനി പാലോ ധവള വിപ്ലവം ധവള വിപ്ലവമാണ് പാൽ അപ്പോൾ ഈ വിപ്ലവത്തെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ് ഞാൻ ഇടാം കേട്ടോ ഇത്ര അറിഞ്ഞിരിക്കുക ധവള വിപ്ലവം പാൽ നീലവിപ്ലവം മത്സ്യം ഹരിത വിപ്ലവം കാർഷികം സിൽവർ വിപ്ലവം മുട്ട ഇനി നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി ബി എം ഡബ്ല്യു കാർ നിർമ്മിക്കുന്ന രാജ്യം ഏത് ഏത് രാജ്യമാണ് ബി എം ഡബ്ല്യു കാർ ജർമ്മനിയാണ് ജർമ്മനിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ബി എം ഡബ്ല്യു നിർമ്മിക്കുന്നത് ജർമ്മനി മേഴ്സിറിസ് ബെൻസ് ചോദിച്ചാലോ അതും ജർമ്മനിയാണ് മേഴ്സിസ് ബെൻസ് നിർമ്മിക്കുന്നതും ജർമ്മനി തന്നെയാണ് ബെൻസും ബി എം ഡബ്ല്യു ജർമ്മനി ജപ്പാൻ്റെ ആണെങ്കിലും ഉണ്ടല്ലോ ടൊയോട്ടോ ടൊയോട്ടോ ഇല്ലേ അതും ഹോണ്ടാക്ക് ആ ജപ്പാൻ്റെയാണ് ടൊയോട്ടോ ഹോണ്ട ഇനി ഹുണ്ടായി ചോദിച്ചിട്ടുണ്ട് കാർ നിർമ്മിക്കുന്ന രാജ്യം അത് ദക്ഷിണ കൊറിയയാണ് ദക്ഷിണ കൊറിയയാണ് കാർ ഫിയറ്റ് ചോദിച്ചാൽ ഇറ്റലി ഫിയറ്റ് ചോദിച്ചാൽ ഇറ്റലി ഇപ്പോൾ മേഴ്സ് ഡിസ്ബെൻസ് പിന്നെ ഏതാ ബി എം ഡബ്ല്യു ജർമ്മനി ടൊയോട്ടയും ഹോണ്ടായും ജപ്പാൻ ഹുണ്ടായി ആണെങ്കിൽ ദക്ഷിണ കൊറിയ ഫിയറ്റ് ഇറ്റലി നാൽപ്പത്തി ഒൻപതാമത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ നമുക്കറിയണ്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓസ്കാർ അവാർഡ് നേടിയ വ്യക്തി ആര് മികച്ച നടനാണേ രമി മാലിക് ആണ് ആരാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓസ്കാർ കിട്ടിയ നടൻ എന്ന് ചോദിച്ചാൽ റമി മാലിക്കും നടിയോ ഒലീവിയ കോൾമാനും റമി മാലിക്കും ഒലീവിയ കോൾമാനും അതിൻ്റെ ലിസ്റ്റ് ഞാൻ കറണ്ട് അഫേഴ്സിൽ ഒരു ക്ലാസ് ഇടാവേ അതും പിന്നെ ആ അത് അത്യാവശ്യം കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ അതിൻ്റെ ഒരു ക്ലാസ് ഇടാം അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച നടനാണ് രമി മാലിക് രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച നടിയാണ് ആര് ആ ഒലിവിയ കോൾമാൻ പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹരിതവേട്ട എന്ന സൈനിക നടപടി ആർക്കെതിരെ ഉള്ളതാണ് ഹരിത വേട്ട ആർക്കാണെന്നറിയാമോ മാവോയിസ്റ്റുകൾക്കെതിരല്ലേ ആ എന്ന സൈനിക നടപടി എന്ന് പറഞ്ഞാൽ ഈ നെക്സലുകളെ അമർച്ച ചെയ്യാനായിട്ട് സി ആർ പി എഫ് നെക്സലുകളെ അമർച്ച ചെയ്യാനായിട്ട് സി ആർ പി എഫ് രൂപീകരിച്ചൊരു ഭാഗമാണ് കോബ്ര ഫോഴ്സ് എന്ന് പറഞ്ഞത് കോബ്ര കോബ്ര ഫോഴ്സ് അപ്പോൾ ഇവർ എന്തു ചെയ്തു ഇവരെ അമർച്ച ചെയ്യാനായിട്ട് നടത്തിയ സൈനിക നടപടി ഈ കോബ്ര ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ മാവോയിസ്റ്റുകാർക്കെതിരെ നടത്തിയ സൈനിക നടപടിയാണ് ഏത് ഈ ഹരിത എന്ന് പറയുന്നത് അപ്പോൾ ഹരിത വേട്ട ബന്ധപ്പെട്ടതാണ് നെക്സലൈറ്റ് അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലുണ്ടല്ലോ നമുക്ക് ഈ അമ്പതെണ്ണം പഠിച്ചാൽ മതി ഒത്തിരി അല്ലെങ്കിൽ മിനിറ്റ് നീണ്ടുപോകും ഈ അമ്പതെണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക അടുത്ത വയ്ക്കുക അടുത്തൊരമ്പതിൻ്റെ അടുത്ത ബാക്കിയുള്ള ക്ലാസ് ഫുൾ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി ഇതിൻ്റെ പരീക്ഷയൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട് കേട്ടോ ഓരോ ടോപ്പിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എക്സാം ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം ഞാൻ അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ജോയിൻ ചെയ്യാം പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ എന്നും ഒരു ഒരു മണിക്കൂറോളം എക്സാം ഇടുന്നുണ്ട് ഓക്കെ അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓൺ സെലക്ട് ചെയ്യുക പിന്നെ എന്താ പ്രയോജനപ്രദമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കും എൻ്റെ എന്നെ മുന്നോട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ടുള്ള പ്രചോദനം നിങ്ങളത് സഹായിക്കണം കേട്ടോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ഇല്ല ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം